നമുക്ക് നമ്മുടെ കേക്കിലേക്ക് വേണ്ട ന്യൂട്രൽ ഗ്ലേസ് ഷോപ്പിലൊന്നും പോയി വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ വളരെ പെട്ടെന്ന് കുറഞ്ഞ ചിലവിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്ത ആ ഒരു കോൺഫ്ലവറിലെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ട് നമ്മളിതുപോലെ ഒന്ന് കോരി ഒഴിക്കുമ്പോൾ വിഴുന്ന രീതിയിൽ നമുക്ക് കിട്ടണം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര എടുക്കുന്ന അതേ അളവിൽ തന്നെ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പൂണോ മറ്റോ ഉണ്ടെന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിട്ട് കൊടുത്താൽ പഞ്ചസാര പാത്രത്തിൽ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ പഞ്ചസാരയും വെള്ളവും നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നാരങ്ങാ നീരുകൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ആ ഒരു നാരങ്ങാ നീര് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ആണ്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയം ആയതുകൊണ്ട് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമാക്കി വെക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒഴിച്ചതിന് ശേഷം തുടരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ അധിക സമയം അങ്ങനെ തീയിൽ വെക്കണ്ട. ചെറുതായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് സമയം മാത്രം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയെടുത്താൽ മതി. അതുപോലെ തന്നെ പാത്രത്തിൽ നിന്ന് ചെറുതായിട്ട് കുറുകി ഒരു വിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒത്തിരി ഇതങ്ങ് കുറുകി പോവുകയാണെങ്കിൽ നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചെടുക്കാനുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ആ ഒരു ഗ്ലേസ് കിട്ടൂല. നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ആ ഒരു ഗ്ലേസ് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിക്കുന്നതാണ്. ഇതുപോലെ നമ്മളൊരു സ്പൂണോ മറ്റോ കൊണ്ട് കോരി ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് താഴേക്ക് വിഴുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഇതിപ്പോൾ ചൂടോടുകൂടിയാണ്. ഇനി ഇതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് കുറച്ചുകൂടി തിക്കായിട്ട് നമ്മുടെ ആ ഒരു ന്യൂട്രൽ ഗ്ലേസിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കിത് കിട്ടും. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ 3 ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളർ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കാണിച്ചു തരാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള കളർ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഗ്ലേസിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ മിക്സ് ചെയ്തിട്ട് കേക്കിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു ഗ്ലേസ് വരുന്ന കേക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ന്യൂട്രൽ ഗ്ലേസ് എപ്പോഴും ഷോപ്പിൽ ചെന്ന് വാങ്ങേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴൊക്കെ വേണോ ആ ഒരു സമയത്ത് ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഇത് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും പറ്റും. 2 ആഴ്ച വരെയൊക്കെ ഇത് കേടുകൂടാതെ നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ഇരുന്നോളും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു സമയത്ത് ചെറിയ സ്പൂണ് 1-2 സ്പൂൺ അളവിൽ ചെറു ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കളറോടെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൽ ഓരോന്നിലും ഓരോ കളേഴ്സായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സൂപ്പർ റെഡും പിന്നെ ബ്രൈറ്റ് ഗ്രീനും കൂടെ ലെമൺ അല്ലോയും അങ്ങനെ 3 കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ ഒരു ഗ്ലേസിലേക്ക് കളർ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ ഗ്ലേസിങ്ങോട് കൂടി തന്നെ ആ ഒരു ജെല്ല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്ലേസ് കേക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഷോപ്പിൽ നിന്ന് തന്നെ ആ ഒരു ഗ്ലേസ് വാങ്ങേണ്ട കാര്യമല്ല. ഇതേ രീതിയിൽ ചെറിയ കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ. 2 ആഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇരുന്നോളും. നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ടിന്നിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേക്കിലേക്ക് ഒഴിക്കാനായിട്ട് എടുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കട്ടിയിലാവും ഉണ്ടാവുക. അപ്പം ആ ഒരു കട്ടി ഒന്ന് മാറ്റി കേക്കിലേക്ക് ഒഴിക്കുന്ന ആ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ എടുക്കാനായിട്ട് 2 ചെറിയ സ്പൂൺ അളവിൽ ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നിങ്ങൾ 1 kg കേക്കിന് വേണ്ട ഗ്ലേസാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അളവിലൊന്ന് തയ്യാറാക്കി എടുത്താൽ മതി. ഇത് 1 kg കേക്കിന് വേണ്ട ഗ്ലേസിൻ്റെ അളവാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ഒരു ന്യൂട്രൽ ഗ്ലേസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.